എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെ വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. നിങ്ങളെല്ലാവരും സുരക്ഷിതരാണോ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് രണ്ട് ഡിഷസ് ആയിട്ടാണ്. അതായത് ഒരു പുളിശ്ശേരിയും അതുപോലെ തന്നെ ഒരു തോരനും. അപ്പോൾ പുളിശ്ശേരി എന്ന് പറയുന്നത് നമുക്ക് പലതരത്തിൽ, ഞാൻ ഓൾറെഡി പുളിശ്ശേരികൾ ഒരുപാട് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ആപ്പിൾ വെച്ചിട്ടൊരു പുളിശ്ശേരിയാണ്. കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ ആണ്, നമ്മുടെ കയ്യിലുള്ള ഭക്ഷണപദാർത്ഥങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ എന്താ ചോയ്സ് കുറവാണ് അല്ലേ. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പൊ ഫ്രിഡ്ജ് തുറക്കും, എന്നിട്ട് എന്താണുള്ളത് അതിനനുസരിച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. കാരണം പഴയ പോലെ നമുക്ക് ആഡംബരമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അപ്പൊ മാത്രമല്ല, ഇപ്പൊ ആപ്പിൾ എന്ന് പറയുന്ന ഒരു ഇതുപെട്ട എല്ലാവരുടെ കയ്യിലുള്ള ഒരു ഐറ്റം അല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പൊ ആപ്പിൾ വെച്ചിട്ട് ഒന്ന് പുളിശ്ശേരി ഉണ്ടാക്കിയാലോ. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ നന്നായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഞാൻ ചെയ്തിരിക്കുന്നത് മുതിരയും നേന്ത്രക്കായയുടെ തൊലിയും വെച്ചിട്ടുള്ള തോരനാണ്. അപ്പൊ ഇതിനു മുൻപ് ഞാൻ വൻപയറും നേന്ത്രക്കായയുടെ തൊലിയും വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ സദ്യയുടെ തലേദിവസം ചെയ്യുന്നൊരു ഡിഷാണ്. അപ്പൊ നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും, കല്യാണ തലേന്ന് നമ്മളൊരു സാമ്പാറും ഈ ഒരു സംഭവമായിരിക്കും എപ്പോഴും കൊടുക്കാറുള്ളത്. അപ്പൊ ഇന്ന് ഞാനത് മുതിരി വെച്ച് ചെയ്തു എന്ന് മാത്രം. അപ്പൊ ഇത് രണ്ടും നിങ്ങൾ തയ്യാറാക്കി നോക്കുക, അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പൊ ഒട്ടും താമസിക്കേണ്ട, നമുക്ക് എങ്ങനെയാണ് പവർഫുൾ ആയിട്ടുള്ള അതേസമയം സിമ്പിൾ ആയിട്ടുള്ള ഡിഷസ് തയ്യാറാക്കാം എന്ന് നോക്കിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ആപ്പിൾ വെച്ചുള്ള പുളിശ്ശേരി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കുക. അതിലോട്ട് നമുക്ക് മീഡിയം പീസായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ള ആപ്പിൾ, രണ്ട് ആപ്പിളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരുപാട് പുളിയുള്ള ആപ്പിൾ എടുക്കാൻ പാടില്ല, ചെറിയൊരു മധുരമുള്ള ആപ്പിൾ കേട്ടോ. ഗ്രീൻ ആപ്പിൾ എടുത്തു കഴിഞ്ഞാൽ അത്ര നന്നാവുമെന്ന് എനിക്കറിയില്ല. ഗ്രീൻ ആപ്പിൾ വെച്ച് ഞാൻ ചെയ്യാറില്ല, എപ്പോഴും നമ്മൾ റെഡ് ആപ്പിൾ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ഒരു കാൽ ടീസ്പൂണിനേക്കാളും കുറവ് കേട്ടോ. അതുപോലെ തന്നെ എരിവുള്ള മുളക് പൊടി അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, വെള്ളം, ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള വെള്ളം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതങ്ങ് അടച്ച് വെച്ചിട്ട് ആദ്യം കുക്ക് ചെയ്യുക, പിന്നെ തുറന്ന് വെച്ചിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ച് കളയുക കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായിട്ട് തിളക്കട്ടെ. തിളയ്ക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുക കേട്ടോ. നമ്മുടെ ആപ്പിൾ കുക്ക് ആവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ അരച്ച് വെക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 6 ടേബിൾ സ്പൂൺ തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ തണുപ്പില്ലാത്ത തേങ്ങയാവും, പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഡീപ്പ് ഫ്രോസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ തണുപ്പ് മാറ്റുകയോ ചെയ്യണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ പിരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതിലോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, അതായത് ക്യുമിൻ ഇട്ട് കൊടുക്കുക. അതേപോലെ മൊത്തത്തിലുള്ള ക്യുമിൻ ഇല്ലാന്നുണ്ടെങ്കിൽ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്താലും മതി, അതാണെങ്കിലും 1/2 ടീസ്പൂൺ കേട്ടോ. നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഒരു 3-4 കുരുമുളക് ചേർത്ത് കൊടുക്കും. കുരുമുളക് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും, കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ സാധാരണ രീതിയിൽ ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി ചേർക്കാറുണ്ട്, പക്ഷെ ഇന്ന് ഞാൻ വെളുത്തുള്ളി ചേർക്കുന്നില്ല കേട്ടോ. അപ്പം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇതാ അപ്പോൾ നമ്മുടെ ആപ്പിൾ നന്നായി കുക്കായിട്ടുണ്ട്. ഞാൻ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്കായതിനു ശേഷം തുറന്നിട്ടുണ്ട്, കുറച്ച് വെള്ളം വറ്റിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കണം. നല്ല ഫൈനായിട്ട് അരക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ തേങ്ങയിൽ വെള്ളം ഒഴിച്ചിട്ട് അരച്ചാൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് ഇതങ്ങ് തിളപ്പിച്ചെടുക്കണം. അപ്പോഴാണ് ആ തേങ്ങയുടെയും ജീരകത്തിൻ്റെയും ഒക്കെ ആ ഒരു പച്ച സ്വാദ് മാറി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊരു 5 മിനിറ്റോളം ഇതിൽ കിടന്നിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറട്ടെ. ഇനി നമുക്കിതിലോട്ട് ഒന്നില്ലെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം, അതില്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് താല്പര്യം അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഉദ്ദേശിക്കുന്ന പുളിശ്ശേരിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് എരിവും മധുരവും പുളിയും ഉപ്പും ഉള്ള ഒരു ടേസ്റ്റാണ്. അതേസമയം നിങ്ങൾക്ക് മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ശർക്കരയും പഞ്ചസാരയും ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാരയോ ശർക്കരയോ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം, ഒന്നും കൂടെ ഒന്ന് തിളക്കട്ടെ. മൊത്തത്തിൽ ഒരു 10 മിനിറ്റോളം നമ്മൾ ഈ തേങ്ങ കൂട്ട് ചേർത്തതിന് ശേഷം തിളപ്പിക്കണം കേട്ടോ. പിന്നെ നമ്മൾ തൈര് ചടിച്ചത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രമായി തിളയ്ക്കാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് പിരിഞ്ഞു പോകും. പിന്നെ നമ്മുടെ മോരുകറി, അതായത് പുളിശ്ശേരി, കാണാനും ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലേ, കാണാനും ഭംഗി ഉണ്ടാവില്ല, കഴിക്കാനും വലിയ രുചി ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ആപ്പിൾ വേവിക്കുന്ന സമയത്ത് തന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ടോളൂ കേട്ടോ. എൻ്റെ അടുത്ത് കറിവേപ്പില ഇനി 2-3 തണ്ട് മാത്രം ബാക്കിയുള്ളൂ. ഇവിടെ കറിവേപ്പില വരുന്നില്ല, നാട്ടിൽ നിന്നൊന്നും കറിവേപ്പില ഒന്നും വരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി കറിവേപ്പില വെച്ചിട്ടുള്ള പരിപാടിയൊക്കെ എൻ്റെ നിൽക്കാൻ പോവുകയാണ്, എന്താ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് എന്ത് ചെയ്യണം, അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം. തൈര് എന്ന് പറയുന്നത് ഞാനിവിടെ ഒരു 10 ടേബിൾ സ്പൂൺ തൈര് മിക്സിയിലെ ജാറിലിട്ടതിന് ശേഷം ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അതായത് ഇതിൽ കട്ട മാത്രം ഒന്ന് കളഞ്ഞിട്ടുണ്ട്, ഒരുപാട് മോര് പോലെ അടിച്ചെടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പുളിശ്ശേരിയുടെ കൺസിസ്റ്റൻസി എങ്ങനെയാണോ, കുറച്ച് തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. അതേസമയം നിങ്ങൾക്ക് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ശരിക്കും മോര് പോലെ അങ്ങ് അടിച്ചെടുത്തോളൂ കേട്ടോ. നമുക്കിതിലോട്ട് അടിച്ചെടുത്തിരിക്കുന്ന
തൈര് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം പുളിയുള്ള തൈരായിരിക്കണം, അതായത് ഒരുപാട് പുളിയല്ല, എന്നാലും ഒരു ചെറിയ പുളി വേണം. അപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് ഒന്ന് പുറത്ത് നമ്മുടെ കിച്ചൺ കൗണ്ടറിൽ എടുത്തു വെച്ചാൽ മതി തൈരിൻ്റെ ബോക്സ്. നാട്ടിലൊക്കെ ഉള്ള തൈരിനാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല പുളിയായിരിക്കും. ഇവിടെയുള്ള തൈരിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുളി കുറവായിരിക്കും. ഇപ്പോൾ പല ബ്രാൻഡുകളും പുളിയുള്ള തൈരായിട്ട് തന്നെ ഇറക്കുന്നുണ്ട്, പക്ഷെ ഞാനെപ്പോഴും നമ്മുടെ തൈര് തന്നെ ഫ്രിഡ്ജിൽ നിന്ന് അങ്ങ് പുറത്തെടുത്ത് വെച്ചിട്ട് ഉപയോഗിക്കാറാണ് പതിവ്. കണ്ടില്ലേ, ഇത് മതി, ഞാൻ ഓഫ് ചെയ്തു കേട്ടോ. ഇനി ഇത് ചൂടാക്കണ്ട, ഇതിലോട്ട് നമുക്ക് നമ്മുടെ കടുകൊക്കെ താളി ചേർക്കാം. ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കട്ട് ആയിക്കോളും. നമുക്ക് കടുപ്പിൽ നിന്ന് മാറ്റാം. താളിക്കാൻ വേണ്ടി ഒരു സോസ്പാൻ അടുപ്പത്ത് വെക്കുക, അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു നാടൻ കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതേസമയം നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ വെളിച്ചെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഏത് ഓയിലും ഒലിവ് ഓയിൽ ഉപയോഗിക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ആദ്യം തന്നെ കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുകാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ 1/2 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം. തീ എപ്പോഴും കുറയ്ക്കുക. 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. പിന്നെ അടുപ്പിൽ നിന്ന് എടുത്ത ശേഷം ഇത് ഞാൻ ചെയ്യാൻ പോകുന്ന ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല കേട്ടോ. 1/2 മുളക് പൊടി, 1/2 ഉലുവയുടെ പൊടി എല്ലാം കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ മോരുകറിയിലോട്ട് അങ്ങ് ഒഴിക്കാം. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒഴിച്ചപ്പോൾ തന്നെ എന്താ വാസന എന്നറിയാം. ഇനി ഇതിൻ്റെ ഫൈനലായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പുളിയൊന്നും ഇല്ലാത്ത തൈരാണെങ്കിലും നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി വെക്കും. ഇപ്പം ഇന്ന് ഉണ്ടാക്കി വെക്കണമെങ്കിൽ നാളെ ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കും നല്ല പുളി വന്നോളും ഈ മോര് കറിക്ക് കേട്ടോ. അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളേ. അപ്പോൾ സംഭവം ഉഷാറായിട്ടുണ്ട്. ഞാൻ ഒന്ന് ഫൈനലായിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. ഉപ്പ് മാത്രം കുറച്ച് കുറവുള്ളൂ, ബാക്കിയെല്ലാം സൂപ്പറായിട്ടുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ഉള്ള മാറ്റങ്ങൾ വരുത്തി കൊടുക്കാം. അപ്പം നമ്മുടെ സൂപ്പറായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ആപ്പിൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇന്നത്തെ അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് മുതിരയും കായത്തൊലിയും കൂടിയുള്ള തോരനാണ്. മുതിരയും കായത്തൊലിയും കൂടിയുള്ള തോരൻ വെക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1.5 ഗ്ലാസ് മുതിര കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 20 മിനിറ്റോളം വെള്ളത്തിലിട്ട് വെക്കുക. അതിനുശേഷം നന്നായി വാഷ് ചെയ്തിട്ട് കല്ലും മണ്ണൊക്കെ ആണെങ്കിൽ ആദ്യം തന്നെ ക്ലീൻ ചെയ്യണം കേട്ടോ. പക്ഷെ ഇപ്പം കിട്ടുന്ന മുതിരയിൽ അധികം കല്ലും മണ്ണൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ ചേട്ടന് കൊടുക്കുമ്പോൾ ആർക്ക് കല്ല് കിട്ടിയില്ലെങ്കിലും ചേട്ടന് കിട്ടുന്നുള്ളത് ഉറപ്പുള്ളൊരു കാര്യമാണ്. ഇപ്പോഴും ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിവേ, മുതിരയുടെ മേലെ വെള്ളം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം അല്പം ഉപ്പിട്ടിട്ട് 2 വിസിൽ അടിച്ചിട്ടുണ്ടായിരുന്നു മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ നന്നായിട്ട് അങ്ങ് കുക്കായിട്ടുണ്ട്. വെള്ളം എപ്പോഴും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അത് ഏത് ഫുഡ് ഉണ്ടാക്കുമ്പോഴും അതെ, എന്നാലും മുതിരയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായി കുക്കായിട്ടുള്ള മുതിരയാണത്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. കൂടുതൽ ഉണ്ടാക്കി വയ്ക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ കഞ്ഞിക്കാണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും വൈകുന്നേരം കഞ്ഞിക്കാണെങ്കിലും ഒക്കെ ഞാനൊരു സെയിം ഡിഷ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് വേണമെങ്കിൽ കുറയ്ക്കാം. 1 ഗ്ലാസ്സൊക്കെ ഉപയോഗിച്ചാൽ മതിയാവും. ഓക്കെ, അതുപോലെ തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 കായയുടെ തൊലി, നമ്മുടെ നേന്ത്രക്കായ ഇല്ലേ, പച്ചക്കായയുടെ തൊലി. ഞാൻ ഇന്നലെ എരിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ജാൻ്റെ അമ്മയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഏത്തക്ക എരിശ്ശേരി. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടോളൂ. അപ്പോൾ അതിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ തൊലി ഉപയോഗിക്കാറില്ല. അപ്പോൾ ആ ബാക്കിയുള്ള തൊലി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ വളരെ നൈസായി അരിഞ്ഞെടുക്കുക. നന്നായി വാഷ് ചെയ്യാതിന് ശേഷം ഉപ്പിട്ടതിന് ശേഷം നന്നായി കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വേണമെങ്കിൽ മുതിരയുടെ കൂടെ ഒരുമിച്ച് കുക്ക് ചെയ്യാം, പക്ഷേ കുക്കിംഗ് ടൈം മാറ്റം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് കുക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അവനിലും കുക്ക് ചെയ്യാം, അതല്ലെങ്കിൽ കുക്കറിലും കുക്ക് ചെയ്യാം. അത് രണ്ടും ഇല്ലെങ്കിൽ സാധാരണ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനിയൊരു കടായി എടുക്കുക, അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ പ്രിയപ്പെട്ട കറിവേപ്പിലേനെ ഞാൻ മിസ് ചെയ്യാൻ പോവുകയാണ്. ഇനി എപ്പോഴാണ് കറിവേപ്പില കിട്ടുക എന്നറിയില്ല. അതുകൊണ്ട് കറിവേപ്പില ഇല്ലാത്ത കറികളായിരിക്കും ഇനി ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് ഡിഫറൻസും എൻ്റെ കറികൾക്ക് കാണും. പക്ഷെ നിങ്ങളുടെ കറിവേപ്പില ഉണ്ടെങ്കിൽ എടുത്തോളൂ കേട്ടോ തീർച്ചയായിട്ടും. അപ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ. നമ്മുടെ എണ്ണ ചൂടായി വരുന്നുണ്ട്. അതിലോട്ട് 6-7 ചെറിയുള്ളി നൈസാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ സവാള, ഒരു പകുതി സവാള നൈസാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. എനിക്കിവിടെ കിട്ടുന്ന ചെറിയുള്ളി വലിയ ചെറിയുള്ളിയാണ്, അതുകൊണ്ടാണ് ഇത്ര എമൗണ്ട് ഉള്ളത്. ചെറിയ ചെറിയുള്ളിയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എമൗണ്ട് കൂട്ടണം കേട്ടോ. ചെറിയുള്ളി കൂടുതലുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടും, സവാളയാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് കറിവേപ്പില ഉണ്ടെങ്കിൽ ഈ സമയത്ത് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ചതച്ചമുളക് ചേർത്ത് കൊടുക്കാം. ചതച്ചമുളക് ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി ആയാലും കുഴപ്പമില്ല. പയറിൻ്റെ വെർഷൻ ഞാൻ ഓൾറെഡി നാട്ടിൽ വെച്ചിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പയറും കായത്തൊലിയും. പക്ഷേ ഇപ്പോൾ ഇന്ന് പയറിന് പകരം ഞാൻ മുതിര എടുത്തു എന്ന് മാത്രം. മുതിര വളരെ നല്ലതാണ് കേട്ടോ ആരോഗ്യത്തിന്. ഈ 1.5 ഗ്ലാസ് മുതിര എന്ന് പറയുമ്പോൾ അത്യാവശ്യമുണ്ട്, പിന്നെ കായയും കൂടെ വരുമല്ലോ. അപ്പോൾ 3 ടീസ്പൂൺ ചതച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇനി പിന്നെ ഇതിലേക്ക് നമ്മൾ തേങ്ങയും കൂടെ ചേർക്കുന്നുണ്ട്.
നിങ്ങൾക്ക് തേങ്ങ വേണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങ ഒഴിവാക്കും. അപ്പോൾ ഈ മുളകിൻ്റെ ഇത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കരുതട്ടോ, ഞാൻ അത്രയും ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര മുളക് ചേർത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും, അല്ലെങ്കിൽ മുളക് പൊടി അനുസരിച്ച് മാറ്റം വരുത്താം. മുളക് പൊടി എപ്പോഴും ചതച്ച മുളകിൻ്റെ പകുതി എടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ 3 ടീസ്പൂണിന് പകരമായിട്ട് 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും. ഈ സമയത്ത് നമുക്കിതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ എന്ന് പറഞ്ഞൊരു 6 ടേബിൾ സ്പൂണോളം തേങ്ങ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. നമ്മൾ 2 ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു, എന്നാലും ഇതിലും കൂടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയിലും കൂടെ ഉപ്പൊന്ന് പിടിക്കട്ടെ. ഉപ്പിടും എപ്പോഴും ശ്രദ്ധിക്കുക. ഇതൊക്കെ നമ്മുടെ നാടൻ വിഭവങ്ങളാണ്, പലരും മറന്ന് കിടക്കുകയാണ്, ഇതൊന്നും ചെയ്യാറും കൂടി ഇല്ല. പക്ഷേ ഈ സമയത്ത് നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന പൾസസാണ് അല്ലേ. അപ്പോൾ എല്ലാ ദിവസവും ഓരോ പൾസ് ഉപയോഗിക്കുക. കടല, മുതിര, ചെറുപയർ, പരിപ്പ് അങ്ങനെയുള്ള എല്ലാതും ഉപയോഗിക്കാൻ ശ്രമിക്കുക. പച്ചക്കറി ചിലപ്പോൾ നമുക്ക് പുറത്ത് പോയി വാങ്ങിക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ നിങ്ങൾ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറമ്പിലൊക്കെ പച്ചക്കറി ഉണ്ടാവും, പക്ഷെ നമ്മളെ ഇവിടെ പുറത്ത് താമസിക്കുന്നവർക്ക് അതും നിവൃത്തിയില്ല. ഓക്കെ, ഇനി നമുക്കിതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന മുതിരയും അതുപോലെ തന്നെ കായയുടെ തൊലിയും കൂടെ ചേർത്ത് കൊടുത്ത് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തേക്കും ആ തേങ്ങയുടെ കൂട്ടെത്താൻ ശ്രദ്ധിക്കുക. എന്നിട്ട് വെള്ളം കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാടൊന്നുമല്ല, കാരണം ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് യോജിക്കണം, അപ്പം മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ വേറിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ഒരു അല്പം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക, ഉപ്പും എരിവും ഒക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. അടിപൊളിയുണ്ട് കേട്ടോ, സൂപ്പറായിട്ട് പാകത്തിന് എരിവും ഉപ്പും എല്ലാം ഉണ്ട്. ഇനി 2 മിനിറ്റ് ഇതിൽ കിടന്നതിന് ശേഷം നമുക്കങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഓഫ് ചെയ്യാണ് കേട്ടോ. 2 മിനിറ്റോളം കിടന്ന് നന്നായിട്ട് മിക്സായി, നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനം ഞാൻ കറിവേപ്പില നിങ്ങളുടെ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് കറിവേപ്പില ചേർത്ത് കൊടുക്കുക, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ തൂകി കൊടുക്കുക. മതി, ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള മുതിര കായത്തൊലി റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക ഈ നാടൻ വിഭവം. അതിനുശേഷം എനിക്ക് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഓക്കെ, ഭക്ഷണം വേസ്റ്റ് ചെയ്യാതിരിക്കുക നിങ്ങൾ ചെയ്യില്ലയെന്ന് എനിക്കറിയാം. ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് ഇതെല്ലാം കൊടുത്ത് ശീലിപ്പിക്കുക. അപ്പോൾ അടുത്ത അടിപൊളി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. ഈ പുറത്തു പോകാനില്ലല്ലോ, ബിഹൈൻഡ് ദി സീൻ ഇടാൻ പുറത്തു പോകാൻ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേട്ടന്റെ ഭക്ഷണം തന്നെ ഫോക്കസ് ചെയ്യണം. അങ്ങനെ ഉണ്ട് പുളിശ്ശേരി കായത്തൊലി മുതിര ഞാൻ ഇതുവരെ ഉണ്ടാക്കി തന്നിട്ടില്ല. ഞാൻ സാധാരണ എപ്പോഴും പയറും കർഷകന്റെ ഓർമ്മ വരുന്നു, ഞാൻ പയറും കായത്തൊലി ഇതുവരെ ഉണ്ടാക്കാറുള്ളു, മുതിര ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കൂട്ടോ, നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഡിഷസ് ഹെൽത്തി ആയിട്ടിരിക്കും. ബൈ.